മദ്യനയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. രണ്ടാം പിണറായി സർക്കാർ മദ്യലോബിയുടെ പിടിയിലമരുന്നു. പാവങ്ങളുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കാനുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നത് എന്നും ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിൽ വിമർശനമുണ്ട്. ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, എന്തൊക്കെയാണ് വിമർശനങ്ങളുടെ നിര? ദിവിഷ, ഈ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെയുള്ള പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയാണ് കത്തോലിക്ക സഭ. അതായത് മദ്യലഭ്യത കുറച്ച് മദ്യവർജനത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ പ്രഖ്യാപിച്ചത്. എന്നാൽ കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ ഇപ്പോൾ മത്സരിക്കുകയാണെന്നാണ് ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് വിമർശിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഏകദേശം 289 ഔട്ട്ലെറ്റുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ബാറുകളുടെ എണ്ണം മാത്രം ഏതാണ്ട് 700 അടുത്തെത്തിയെന്ന കണക്കുകൾ സഹിതം ബിഷപ്പ് വിശദീകരിക്കുന്നു. അതായത് മൂന്നിരട്ടിയായിട്ടുള്ള വർധനയാണ് ഈ മദ്യശാലകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. സർക്കാർ ഇത് മദ്യലോബിയുടെ പിടിയിലായെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതെന്നും ബിഷപ്പ് പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മരച്ചീനി, കശുമാങ്ങ തുടങ്ങിയതിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കം, അത് കർഷകരെ കബളിപ്പിച്ച് മദ്യലഭ്യത കൂട്ടാനുള്ള ശ്രമമാണ്. ഇതെല്ലാം തന്നെ കാര്യമായി ബാധിക്കുന്നത് സാധാരണക്കാരാണ്, സാധാരണക്കാരുടെ കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. കേവലം കുറച്ച് ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ ആളുകളെ ഇത് കൂടുതൽ ദുരിതത്തിലേക്ക് ആക്കും എന്നുള്ളതാണ് ബിഷപ്പ് ലേഖനത്തിൽ പറയുന്നത്. ഏതായാലും കത്തോലിക്കാ സഭ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ രംഗത്ത് വരുന്നത് ഇത് ആദ്യമായല്ല. നേരത്തെ ചങ്ങനാശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ മദ്യനയത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് എത്തിയിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലാ ബിഷപ്പിന്റെയും രൂക്ഷ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.